ഹായ് ഹലോ, നമുക്കിന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് കൊണ്ട് ഫ്ലവർ വേസ് ഉണ്ടാക്കിയാലോ. ഞാനിവിടെ ഈ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഈ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ആദ്യം ഈ കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിലായിട്ട് വരയ്ക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. മൂന്നെണ്ണമാണ് ഞാനിവിടെ എത്തി. ഇനി ഇത് മൂന്നും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഗം ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുക. ഈ ഗം ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കാർഡ്ബോർഡ് ഉണങ്ങി വരട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് ജൂട്ടിൻ്റെ ഒരു ക്ലോത്ത് എടുക്കാം. ഇത് കാറിൻ്റെ സീറ്റ് കവർ ആയിരുന്നു. ഞാനിത് ഊരി മാറ്റിയപ്പോൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ. ഞാനൊരു ജൂട്ടിൻ്റെ റോപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഗമ്മ് വെച്ചിട്ട് കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഗമ്മ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഞാനിത് കംപ്ലീറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു. ദ സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ജൂട്ട് ക്ലോത്ത് എടുക്കുക, എന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്കിങ്ങനെ ഒട്ടിക്കാൻ ഫെവിക്കോൾ യൂസ് ചെയ്യാം. കുറച്ച് ടൈം പിടിക്കും ഒട്ടാനായിട്ട് എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ജൂട്ട് ക്ലോത്തിന് പകരം കുറച്ച് ഭംഗിയുള്ള ഏത് ക്ലോത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എളുപ്പത്തിന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്തത്. ഇതാ ഇതുപോലെ ഇനി നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലാസിൻ്റെ താഴ്ഭാഗത്ത് നീണ്ടു നിൽക്കുന്ന ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഞാൻ താഴ്ഭാഗം നന്നായി ഒട്ടിച്ചു കൊടുത്തു. ജൂട്ട് ക്ലോത്ത് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഈ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തു. കുറച്ച് ഭാഗം നീണ്ടു നിൽക്കുന്നുണ്ട്, അത് ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് നേരത്തെ ഉണ്ടാക്കി വെച്ച റൗണ്ട് ഷേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ജൂട്ട് റോപ്പ് ഇതുപോലെ ചുറ്റി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ലേസാണ് എടുത്തത്. ഇത് എൻ്റെ കയ്യിൽ കുറേ നാളായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതെല്ലാം ഇവിടെ ഒട്ടിച്ചു കൊടുത്തു. മുകളിലും ഇതുപോലെ ഒട്ടിച്ചു. നിങ്ങളുടെ ഭാവന അനുസരിച്ച് ചെയ്യാട്ടോ. കുറച്ച് പേൾ ബീഡ്സ് ഇതുപോലെ ഞാൻ ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ദാ ഒരു അടിപൊളി ഫ്ലവർ വേസ് റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.